नमस्कार। भगवद्गीता भागम 86 नारायण 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 श्लोकम 20 अध्यायम 5 श्लोकम 20 प्रकर्षेत् प्रियं प्राप्य न उद्दीर्जेत् प्राप्य च अप्रियं स्थिरबुद्धिरहं मूढा ब्रह्मवेद् ब्रह्मणि स्थितः न प्रकर्षेत् प्रियं प्राप्य न उद्दीर्जेत् प्राप्य च अप्रियं स्थिरबुद्धिरहं मूढा ब्रह्मवेद् ब्रह्मणि स्थितः അതിന്റെ വാക്കാർത്ഥം നോക്കാം। ബുദ്ധി ഉറച്ച് അല്ലേ, ജനിച്ചു വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ബുദ്ധി ഉറച്ചിട്ടുണ്ടാവില്ല, അതിന് ശേഷം ബുദ്ധി ഉറക്കണം. ഇപ്പം എത്ര വർഷമായാലും ബുദ്ധി ഉറക്കണില്ല എന്നുള്ളത് വേറെ കാര്യം, സാറില്ല. ബുദ്ധി ഉറച്ച് മോഹരഹിതനായി മോഹത്തിന് അടിമപ്പെടാതെ കണ്ട് മായയ്ക്ക് വംശംവദനാവാതെ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്ന അഭൗതികതകൾ, വാക്കുകളിട്ടിട്ട് അതായത് ആധ്യാത്മികതയിൽ സ്ഥിതി ചെയ്യുന്ന പരമതത്വത്തെ നന്നായി അറിഞ്ഞവൻ പ്രിയത്തെ പ്രാപിച്ചിട്ട് സന്തോഷിക്കുകയില്ല, അപ്രിയത്തെ പ്രാപിച്ച് ദുഃഖിക്കുകയും ചെയ്യില്ല. വലിയൊരു സീക്രട്ടാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, സന്തോഷിക്കില്ല ദുഃഖിക്കില്ല എന്ന്. കാരണം സന്തോഷം എന്നുള്ളത് ദുഃഖത്തിൻ്റെ ഓപ്പോസിറ്റാണ്, ദുഃഖം എന്നുള്ളത് സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അതിനാണ് ദ്വന്ദ്വസ്വഭാവം എന്ന് പറഞ്ഞത്. അപ്പം ദ്വന്ദ്വസ്വഭാവം ഇല്ലാത്ത വാക്കാണ് ആനന്ദം, പരമാനന്ദം. ആനന്ദത്തിന് സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമേ ഉള്ളൂ, പരമാനന്ദം ഓപ്പോസിറ്റ് ഇല്ല. അതാണ് ദ്വന്ദ്വവർജിതന്മാരായി തീരട്ടെ എന്ന് പറയും. ദ്വന്ദ്വങ്ങളെ വർജിക്കൂ. പൊന്നും കട്ട കണ്ടാലും സ്വർണ്ണ മണ്ണും കട്ട കണ്ടാലും ഒരേ മാതിരി ഇരിക്കുക, ഭേദഭാവന പാടില്ല. അതാണ് അല്ലേ. നോക്കൂ, ഒരു യാഗം ചെയ്യണമെങ്കിൽ യാഗശാല മണ്ണിൽ മെഴുകി ചാണകം തളിക്കണം. ഏയ്, ഞാൻ രാജാവാണ്, ഞാൻ ചക്രവർത്തിയാണ്, ഞാൻ സ്വർണം കൊണ്ട് പൂശു എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ വിവരമില്ല എന്നർത്ഥം. മണ്ണ് വേണ്ടവർക്ക് മണ്ണ് വേണം, ചാണകം വേണ്ടവർക്ക് ചാണകം വേണം. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം മണ്ണും കട്ട കാണുമ്പോഴും പൊന്നും കട്ട കാണുമ്പോഴും ഒരേപോലെ മനസ്സ് ആർക്കുണ്ടോ അവരാണ് ഈശ്വരനെ അടുത്തുള്ളവർ. മറ്റുള്ളവർ ഈശ്വരനെ അടുത്തല്ല. അവിടെയാണ് വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ അകൽച്ച മാറും, വ്യക്തികളിൽ നിന്ന് അകലില്ല. ആരിൽ നിന്നും തെറ്റ് ചെയ്തവരോടും ഇണങ്ങിപ്പോവും എന്ന് പറഞ്ഞാൽ അവരെ തലയിലേറ്റ് നടക്കുന്നതല്ല പറഞ്ഞത്. ആ ലെഡം ലീവ് അക്കോർഡിംഗ് ടു ദെയർ മൈറ്റ്. നമുക്ക് ആ മൈറ്റ് ഇല്ല, വേണ്ട. നമുക്ക് നമ്മുടെ വഴി, നമുക്ക് ഈശ്വരൻ്റെ വഴി, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ സ്ഥിരബുദ്ധി അസംഭ്രാന്തനായി, ഭ്രാന്തില്ലാത്ത അവസ്ഥയിൽ, ഭ്രാന്ത് വരരുത് കേട്ടോ. അപ്പോൾ ദൈവശാസ്ത്രജ്ഞനായി ദൈവശാസ്ത്രജ്ഞനായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ തന്നെ. ഭൗതികത്തിന് അതീതമായി വിചാരിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാവുള്ളൂ? ദൈവ ശാസ്ത്രജ്ഞനാവാൻ പറ്റണം. സി പി എച്ച് ഡി ഇൻ കെമിസ്ട്രി, പി എച്ച് ഡി ഇൻ കെമിക്കൽ, പി എച്ച് ഡി ഇൻ സിവിൽ ഒക്കെ ആവാം. പി എച്ച് ഡി ഇൻ എന്താണ് ഇവിടെ പറഞ്ഞത്? ദൈവശാസ്ത്രം. അതിലാണ് ഫിലോസഫി വേണ്ടത്. എന്നാൽ നമുക്ക് ശ്രമമില്ലാണ്ട് ജീവിക്കാം, പന്തയമില്ലാതെ ഉണ്ട്, മത്സരബുദ്ധി ഇല്ലാണ്ട് ജീവിക്കണം. മത്സരബുദ്ധിയിൽ ക്ഷീണിക്കും, തക്കാവത്തോജായക, അതാ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയണം. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞവ. ശരീരവും താനും ഒന്നാണെന്നുള്ള മിഥ്യാവബോധം, ശരീരമാണ് ഞാൻ എന്നത് മിഥ്യാവബോധം.
അയാൾക്കുണ്ടാവില്ലെന്നതാണ് മുഖ്യ ലക്ഷണം. താൻ ഇക്കാണുന്ന ദേഹമല്ലെന്നും ഭഗവാന്റെ ഒരംശമാണെന്നും അയാൾക്ക് നല്ലവണ്ണം അറിയാം. നല്ലവണ്ണം അറിയണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേട്ടത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കില്ല. കാരണം നേട്ടങ്ങളും കോട്ടങ്ങളും മാറ്റിമറിക്കാൻ ആർക്ക് സാധിക്കും? പരബ്രഹ്മത്തിന്, പരമാത്മാവിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ കരുണയ്ക്ക് പാത്രീഭൂതരായാൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല, എല്ലാം സാധ്യമാണ്. അതാണ്, തനിക്ക് ബന്ധപ്പെട്ടതെങ്കിലും നഷ്ടമായാൽ ദുഃഖിക്കുകയുമില്ല. ഇനി അങ്ങനെയുണ്ട്, തനിക്ക് കൈവന്നിട്ടുള്ള നേട്ടങ്ങൾ കോട്ടമായാൽ പരിധിപ്പിക്കാതെ കണ്ടിരിക്കാനുള്ള ശാസ്ത്രാവബോധമാണ് ഏത്? ശാസ്ത്രാവബോധം. ആരെപ്പറ്റി? ഈശ്വരനെ പറ്റിയിട്ടുള്ളത്, ബ്രഹ്മത്തിനെ പറ്റി, പരാത്പരനെ പറ്റിയിട്ടുള്ളത്. മാനസികമായ ഈ ധാർഢ്യമാണ് സ്ഥിരബുദ്ധി അഥവാ സ്വബുദ്ധി. ബുദ്ധിക്ക് ചഞ്ചലിപ്പുണ്ടാവാൻ പാടില്ല, സ്ഥിരത ആവണം. സ്ഥിരപ്രജ്ഞ സ്ഥിതപ്രജ്ഞ, പ്രജ്ഞയിൽ സ്ഥിതി ചെയ്യൂ, അത് സ്ഥിരമായിട്ട്, അതാണ് സ്ഥിരപ്രജ്ഞ സ്ഥിതപ്രജ്ഞ. സ്ഥൂലദേഹം ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരിക്കലും വ്യാമോഹിക്കുകയില്ല. ശരീരത്തെ ശാശ്വതമാണെന്ന് കരുതി ആത്മാവിൻ്റെ നിലനിൽപ്പിനെ നിഷേധിക്കുകയുമില്ല. ഈ അറിവ് നിരപേക്ഷ തത്വത്തിൻ്റെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നെല്ലാം അറിയപ്പെടുന്ന പരിപൂർണ ശാസ്ത്രജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഒരാളെ സ്വാഭാവികമായി ഉയർത്തുന്നു. അയാൾക്ക് വീഴ്ചയില്ല. അങ്ങനെ സർവവിധേനയും പരമപുരുഷനോട് താതാത്മ്യം നേടാമെന്ന വ്യാമോഹത്തോടെ അതിന് ശ്രമിക്കാതെ അതിൻ്റെ മൂലസ്വരൂപം എന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതാണ് ഭഗവാനായിട്ട് ചിത്രീകരിക്കാൻ വെമ്പൽ കൊള്ളല്ല വേണ്ടത്. മറ്റുള്ളവരെ സ്വയം ഒരാളെ ഭഗവാനാക്കിയാലും ഞാൻ ഭഗവാനല്ല, ഞാൻ ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരാണ് യഥാർത്ഥ ഭഗവാന്മാർ. ഇനി അങ്ങനെ പറയാം, തൻ്റെ മൂലസ്വരൂപം എന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാന്റെ അംശം മാത്രമാണ്, എൻ്റെ പ്രഭുവാണ് ബ്രഹ്മം, പരമാത്മാവ്, ജഗദീശ്വരൻ എന്ന അറിവ്, അഥവാ ആത്മസാക്ഷാത്കാരം. ഈ സ്ഥിരമായ ബോധത്തെ കൃഷ്ണാവബോധമെന്ന് പറയാം. അടുത്ത ശ്ലോകം, ശ്ലോകം 21. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദ്യത്യാത്മനിയൽ സുഖം സഹ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ഒന്നുകൂടി, ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനിയൽ സുഖം സഹ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയമശ്നുതേ. ഏതാണ് നാശമില്ലാത്തത്, ഏതിനാണ് നാശം എന്ന് മനസ്സിലാക്കിയാൽ മതി. പറയണോ, മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തിയുണ്ടാവില്ല. ലൗകിക സുഖങ്ങളിൽ ആസക്തി ഇല്ലാതെ കണ്ടാവണമെങ്കിൽ ആധ്യാത്മിക പ്രതലത്തിലെ ഒരു ഷൈനിങ് സ്റ്റാർ ആവണമെന്നെ വേണം. അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നു. സെൽഫ് സെൻറ്റേർഡ്, സെൽഫ് കോൺസെൻട്രേഷൻ, സെൽഫാണ്, സെൽഫില്, അതാണ് സ്പിരിറ്റ്. പരമതത്വത്തിൽ ഏകാഗ്രമായി മനസ്സ് ഊന്നുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദം അനുഭവിക്കുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഭാവാർത്ഥം പറയണത്. ഭാവാർത്ഥം പറയണോ? എന്താ നമ്മൾ ധരിക്കേണ്ടതെന്ന് പറയണതേ. ഞാൻ അതീന്ദ്രിയ പ്രേമത്തോടെ കൃഷ്ണസേവനത്തിൽ ഏർപ്പെടുകയാൽ അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് ലോർഡ് കൃഷ്ണ, അത്രയേ ഉള്ളൂ. അതാണല്ല, കൃഷ്ണൻ്റെ നിത്യ നൂതനമായ ആനന്ദത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട്
ലൈംഗിക സുഖത്തെപ്പറ്റി ഓർക്കുന്ന മാത്രയിൽ എൻ്റെ ചുണ്ടുകൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ എനിക്കതിന് താല്പര്യമില്ല എന്നർത്ഥം. വെറുപ്പ് കൊണ്ട് ഞാൻ തുപ്പിപ്പോകുന്നു. കാരണം അർഹമായത് അനുഭവിക്കാനാണ് വിവാഹം, അതിലുപരി അതിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അതാണ് അപ്പം വ്യക്തിഗതമായ ഉയർച്ച ഇന്ദ്രിയ സുഖങ്ങളെ തേടിപ്പോകുന്നതിലല്ല, ആത്മാന്വേഷിക കുതികളായി പോകുന്നതിലാണ്. ആത്മാവിനെ അനുസന്ധാനം ചെയ്യാം. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ആരെയും സ്നേഹിക്കാം, ആരെയും ബഹുമാനിക്കാം, അവരുടെ ആത്മാവിനെ, അത്രയേ ഉള്ളൂ, ശരീരത്തിനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം സിദ്ധിച്ചവർ പ്രേമഭരിതമായ കൃഷ്ണസേവനത്തിൽ മുഴുകുന്നത് കൊണ്ട് ഭൗതിക ഭോഗങ്ങളിൽ അവർക്ക് ആസ്വാദ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അതാണ് ഒരു പ്രതലത്തിനെ തിരസ്കരിച്ച് വേറൊരു പ്രതലത്തെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ അതിനേക്കാൾ വലിയതാണ് ആഗ്രഹിക്കണത് എന്നുണ്ടാവണം. അപ്പൊ കുട്ടികൾ വാശി പിടിച്ച് കരയണത് ഒന്നില്ലെങ്കിൽ കളിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വേണം. അപ്പൊ കളിയിൽ നിന്ന് കളി മുടക്കി വരണം എന്ന് അച്ഛനമ്മമാർ വാശി പിടിക്കുകയാണെങ്കിൽ അവരോട് പറയണം, നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥം ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കളി വിട്ടിട്ട് വരും അവര്. അപ്പൊ നമ്മളെന്ത് വേണം, ഭൗതികമാകുന്ന കളിയേക്കാൾ ഏറ്റവും സേഫാണ് ആധ്യാത്മികമായിട്ടുള്ളത് എന്തും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൗകിക ഇതിൽ നിന്ന് പരപ്രേരണയില്ലാതെ കണ്ട് മനസ്സിനെ വിടിവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ സദാസമയത്തും ആപൽശങ്കകൾ മാത്രം വിചാരിക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞ കാര്യമില്ല. അതാണ് അപ്പൊ അവനവന് ബോധ്യം വന്നാൽ മാത്രമേ അവനവൻ്റെ പ്രതലം മാറ്റിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. വേറൊരാൾ പറഞ്ഞിട്ടാവില്ല. കാരണം ആരും ആർക്കും അധീനത്തിലല്ല. മായയ്ക്ക് അധീനനായവരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. സ്വയം നരകപ്രാപ്തി തിരഞ്ഞെടുത്തുന്നവനെ രക്ഷിക്കാൻ സാധിക്കില്ല. അതാണ് വിട്ടുവീഴ്ച മനോഭാവം ഉള്ളവരോടെ നയതന്ത്രമായിട്ട് പെരുമാറാൻ പറ്റുള്ളൂ. അപ്പം വലിയ വലിയൊരു കാര്യമാണതൊക്കെ. അപ്പം ഇവിടെ പറഞ്ഞു വരണേൻ്റെ താല്പര്യം പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം സിദ്ധവച്ചവർ പ്രേമഭരിതമായ കൃഷ്ണസേവനത്തിൽ മുഴുകുന്നത് കൊണ്ട് ഭൗതിക ഭോഗങ്ങളിൽ അവർക്ക് ആസ്വാദ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഭൗതിക ഭോഗങ്ങളിൽ ലൈംഗിക സുഖമാണ് മുഖ്യം. അതിൻ്റെ മാസ്മര ശക്തിക്ക് വഴങ്ങിയാണ് ഈ പ്രപഞ്ചം തന്നെ പ്രവർത്തിച്ച് പോരുന്നത്. അത് വേറൊരു സത്യം. ഈ ഒരു ഉദ്ദേശമില്ലാതെ ഭൗതികവാദികൾക്ക് പ്രവർത്തിക്കാനാവില്ല. പക്ഷേ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് താൻ ഉപേക്ഷിക്കുന്ന ഈ ലൈംഗിക സുഖം കൂടാതെ തന്നെ ഊർജസ്വലനായി പ്രവർത്തികൾ ചെയ്യാം. ആധ്യാത്മിക പരീക്ഷണമാണ് ഇത്. ആത്മസാക്ഷാത്കാരവും ലൈംഗിക സുഖവും പൊരുത്തപ്പെട്ടു പോകാറില്ല. കൃഷ്ണാവബോധം സിദ്ധിച്ച ആൾ മുക്താത്മാവാകയാൽ ഏതുവിധമുള്ള വിഷയസുഖങ്ങളിലും അനാസക്തനായിരിക്കും എന്ന് പറഞ്ഞ് നിർത്തി. അടുത്ത ശ്ലോകം, ശ്ലോകം 22. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവതേ ആദ്യന്തവന്തകൗന്ദേയാ നതേഷു രമതേ ബുധാ. ബുധന്മാര് പരിതപിക്കില്ല ഒരു കാര്യത്തിനും. കാരണം എന്താ, അവർക്ക് ആത്മാരാമത്വത്തിൽ നിർവൃതി ഉണ്ടാവും. അതാണ് ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവതേ ആദ്യന്തവന്തകൗന്ദേയാ നതേഷു രമതേ ബുധാ. ഹേ കൗന്ദേയ, ഏത് ഭോഗങ്ങൾ വിഷയജന്യങ്ങളാകുന്നുവോ അവ ദുഃഖയോനികൾ, ദുഃഖകാരണങ്ങൾ തന്നെ. തുടക്കവും അവസാനവും ഉളവാകുന്നു. ആദ്യന്തവന്ത, തുടക്കവും അവസാനവും ഉള്ളവയാകുന്നു. അതായത് തുടക്കവും അവസാനവും ഉള്ള ഒരു കാര്യമല്ല ആദ്യമദ്യാന്തരഹിത, ആദ്യവും മധ്യവും അവസാനവും ഇല്ലാത്ത ആനന്ദമാണ് ആധ്യാത്മികം. അതാണ് നമുക്ക് ആവശ്യം. അതാണ് അപ്പോൾ അവയിൽ
ബുദ്ധിമാൻ രമിക്കുന്നില്ല, ആനന്ദിക്കുന്നില്ല എന്ന വാക്കാർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മനസ്സാണ് അതിന് കാരണം. ആ മനസ്സിനെ ആധ്യാത്മികതയിലേക്ക് തിരിച്ചുവിട്ടാൽ ഇന്ദ്രിയങ്ങൾ അടങ്ങി, അതാണ് അടികൊണ്ട സർപ്പത്തിനെ പോലെ, അല്ലെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ശരീരം ക്ഷണികമാകയാൽ അവയും ക്ഷണികമാണ്, ഏത് ഇന്ദ്രിയങ്ങളും ക്ഷണികമാണ്. മുക്തനായ ഒരാൾക്ക് താൽക്കാലികമായ ഒന്നിലും താല്പര്യം തോന്നാറില്ല, അതായത് അറിവുള്ളവർക്ക് എന്നർത്ഥം. അതീന്ദ്രിയ സുഖാനുഭൂതികൾ നന്നായി അറിയുന്ന ഒരു മുക്താത്മാവ് ഇങ്ങനെ എങ്ങനെ ഈ മിഥ്യാസുഖങ്ങൾ ആസ്വാദ്യങ്ങളാക്കും, ആസ്വാദ്യങ്ങളാവും. പത്മപുരാണത്തിൽ ഒരു ഭാഗം പറയണോ, യോഗികൾ പരമസത്യത്തിൽ നിന്ന് അനന്തവും ഇന്ദ്രിയാതീതവുമായ ആനന്ദം അനുഭവിക്കുന്നു. യോഗികൾ, യോഗികളെന്ന് പറഞ്ഞാൽ ഭഗവാനുമായി സംവാദത്തിൽ ഏർപ്പെട്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ ആവാഹിച്ച് അതിൽ രമിക്കുന്നവരെയാണ് യോഗികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്ന ആ പരമസത്യത്തിന് രാമനെന്നും പേർ പറയുന്നു. അതായത് രാമൻ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് പരമാത്മചൈതന്യത്തിൻ്റെ പേരുകളാണ്. അപ്പോൾ ഇതിൻ്റെ ശ്ലോകം ഉണ്ട്, ഞാൻ ആദ്യം അതിൻ്റെ അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ ശ്ലോകം പറഞ്ഞത് രമന്തേ യോഗിനോ അനന്തേ സത്യാനന്ദ ചിദാത്മനി ഇതി രാമപാദേനാസോ പരം ബ്രഹ്മാഭിധീയതേ എന്നാണ് ശ്ലോകം. ഇനി ശ്രീമദ് ഭാഗവതം അഞ്ചാമത്തെ സ്കന്ധത്തിലെ ഒരു സ്ഥലത്ത് പറയണു, ന അയം ദേഹോ ദേഹബാജാം ത്രിലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജായേ തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധേസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. എന്താ അനർത്ഥം എന്ന് ചോദിക്കുകയാണെങ്കിൽ, മക്കളെ, എന്താ സംബോധന അല്ലേ, മക്കളെ, ഈ മനുഷ്യജന്മത്തിൽ വിഷയസുഖങ്ങൾ നേടുവാനായി കഷ്ടപ്പെടുന്നതിൽ ഒരു യുക്തിയുമില്ല. മലഭോജികളായ പന്നികൾക്ക് പോലും ലഭ്യങ്ങളാണ് ഈ സുഖങ്ങൾ. മലഭോജി പന്നികൾ, എന്നാൽ തർക്കുത്തരം വിചാരിക്കരുത്. അങ്ങനെയുള്ള ഒരു പന്നിയുടെ ആഹാരം എന്തിനാണ് ഭഗവാൻ എടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭഗവാന് ഭേദഭാവനില്ല. അപ്പോൾ ജലാശയത്തിൽ മുങ്ങിപ്പോയിരിക്കുന്ന ഭൂമിയിനെ ഉയർത്താൻ വേറെ ഒരു രൂപം ധരിച്ചിട്ട് കാര്യമില്ല. ജലത്തിലും കരയിലും ഒരുപോലെ വീറും വാശിയുള്ളതാണ് ആരെ, പന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ആ രൂപം ധരിച്ചത് അല്ലേ. അപ്പോൾ പറയണോ, ഈ ജീവിതത്തിൽ നിങ്ങൾ തപസ്സനുഷ്ഠിക്കുകയാണ് വേണ്ടത്. എന്താ തപസ്സനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിനെ തപിപ്പിച്ച് തപിപ്പിച്ച് മനസ്സിലുള്ള പാപങ്ങളെ ഇല്ലാതെ ഉണ്ടാക്കുക. സ്വർണത്തിനെ എങ്ങനെ സ്ഫുടം ചെയ്ത് തങ്കമാക്കും, 24 കാരറ്റ് 22 കാരറ്റിനെ പത്തരമായിട്ട് തങ്കമായിട്ട് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക. ഇപ്പം നമ്മൾ ചെയ്യണത് തങ്കത്തിനെ അത് വളയ്ക്കാനും പിരിക്കാനും ഉപയോഗമാകുന്ന രീതിയിൽ ചെമ്പും മറ്റും ഒക്കെ കൂട്ടിയിട്ടാണ് 916 ഉണ്ടാക്കണത്. എന്നിട്ട് നമ്മൾ 1000 സെന്റിന്റെ കാശും കൊടുക്കുന്നുണ്ട്. നമ്മൾ ബുദ്ധിയില്ലാത്തവരാണെന്നല്ല, എല്ലാവർക്കും അറിയാം. നമ്മളെ പറ്റിക്കാൻ ഒരു കച്ചവടക്കാരും അല്ലേ, ബാങ്കുകളെ പറ്റിക്കാൻ അതിനേക്കാൾ ബുദ്ധിമാന്മാർ 10,000 കോടി 12,000 കോടി 13,000 കോടിയൊക്കെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് രാജ്യം വിടുക, ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ തനിക്കെതിരായിട്ട് പറഞ്ഞവനെ നിഷ്കാസനം ചെയ്യുക. അപ്പം ഇവിടെ പറഞ്ഞു വരണതിൻ്റെ താല്പര്യം, നമ്മൾ തപിക്കണം, അനുഷ്ഠാനങ്ങൾ ചെയ്യണം, ആദർശങ്ങളെ അനുസന്ധാനം ചെയ്യണം. അതിന് ഏതേത് പ്രതിരോധ നിരകളുണ്ടോ അതിനൊക്കെ ചാടിക്കടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനാണ് കുട്ടികൾക്ക് ഹർഡിൽസ് കളിക്കുക എന്ന് പറയും. 100 മീറ്റർ 200 മീറ്റർ 400 മീറ്റർ ഹർഡിൽസ് ഓടുക, ചാടുക, ചാടുക, ഓടുക, ഓടുക, ചാടുക, ഹർഡിൽസ് കുറച്ച് ഓടിയിട്ട് ചാടുക, അതിനാണ് ഹർഡിൽസ്
എന്ന് പറയണത് അല്ലേ. അപ്പൊ പറയണു, ഈ ജീവിതത്തിൽ നിങ്ങൾ തപസ്സനുഷ്ഠിക്കുകയാണ് വേണ്ടത്, എന്നാൽ സത്വശുദ്ധി ഉണ്ടാവും. സത്വശുദ്ധി മനുഷ്യത്വം നിലനിൽക്കുന്ന അർത്ഥം. അങ്ങനെ നിങ്ങൾക്ക് അപരിമിതമായ അതീന്ദ്രിയാനന്ദം അനുഭവിക്കാൻ കഴിയും. ശരീരസുഖങ്ങളുടെ പിന്നാലെ പോകാതെ കണ്ട് മനസ്സിൻ്റെ ഗതിയെ മനസ്സിലാക്കിയാൽ ആ മനസ്സ് ഈശ്വരനിലേക്ക് എത്തിക്കും. അല്ല, ഇന്ദ്രിയ ഭോഗങ്ങളിലാണ് തൽപരന്മാരായി തീർന്നത് വിചാരിച്ചാൽ അഗാധമായ ഗർത്തത്തിൽ വീണ് എല്ലാം ഒടിഞ്ഞ് കിടക്കും അവിടെ. അതന്നെ. അപ്പൊ യഥാർത്ഥ യോഗികളാവട്ടെ, വിജ്ഞരായ അതീന്ദ്രിയ ജ്ഞാനികളാകട്ടെ, വിഷയസുഖങ്ങളിൽ ആസക്തരാകാറില്ല. അവ വീണ്ടും വീണ്ടും പ്രാപഞ്ചിക ജീവിതത്തിനടി അടിമകളാക്കുന്നു. ഒരാൾ എത്രയും കൂടുതൽ ഭൗതിക സുഖാസക്തനാണോ അത്രയും കൂടുതൽ ഭൗതിക ക്ലേശങ്ങൾക്ക് ഇരയായിത്തീരും. ഇതാണ് ശ്ലോകം 22 അർത്ഥം. അപ്പോഴേക്കും ഒരു 21 മിനിറ്റായി. ബാക്കിഭാഗം നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഏവർക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്നേഹാദരങ്ങൾ അനുഭവിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.